നമസ്കാരം. നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിതയാണ്. സ്മരണ തൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. അദ്ദേഹത്തിന്റെ പഴയകാല ഓർമ്മകൾ തേടിക്കൊണ്ട് ദൂരസാഗരം, സാഗരം എന്ന് പറഞ്ഞാൽ കടൽ, ദൂരെയുള്ള കടലിലേക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകളെല്ലാം ചേക്കേറുകയാണ്. ഇനി കവിത സഞ്ചരിക്കാൻ പോകുന്നത് പഴയ കാലത്തിലേക്കാണ്. കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും. കനകമൈലാഞ്ചിയുടെ നീരിൽ തൊടുത്ത നിന്റെ വിരൽ തൊട്ടപ്പോൾ, ആ എന്താ പറയാ, കനകം എന്ന് പറഞ്ഞ സ്വർണം, ആ സ്വർണ നിറത്തിലുള്ള ആ മൈലാഞ്ചി നീരിൽ തുടുത്ത നിന്റെ വിരൽ തൊട്ട് കഴിഞ്ഞപ്പോൾ കവിയുടെ മനസ്സിൽ എന്താണ് ചുരത്തുന്നത്? സ്വപ്നങ്ങൾ, സ്വപ്നങ്ങൾ ചുരത്തുകയാണ്. ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് കവിത ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഏത് വ്യക്തികൾ തമ്മിലാണെന്നുള്ളത് അവ്യക്തമായി കിടക്കുന്നത്. രണ്ട് വ്യക്തികളാണ്. അധികം നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ ആ ഇരുന്ന വ്യക്തികൾ ആരാണെന്ന് അല്ലെങ്കിൽ അവർ ഒരു കാമുകി കാമുകന്മാരായിരുന്നു എന്നുള്ളത് ഈ വരികളിലാണ് വ്യക്തമാകുന്നത്. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും. നെടിയ കണ്ണ് എന്ന് വെച്ചാൽ നീണ്ട കണ്ണ് അല്ലെങ്കിൽ വലിയ കണ്ണ്, സുന്ദരമായിട്ടുള്ള ആ കണ്ണിന് എന്തുണ്ടായിരുന്നു? ഞാനാകുന്ന മരത്തെ പുഷ്പിപ്പിക്കുവാൻ കഴിവുള്ള അത്ര ശക്തമായിട്ടുള്ള ആ കണ്ണുകളായിരുന്നു എന്നാണ് ആ വരിയിൽ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ അശക്തമായിരുന്ന എൻ്റെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും എല്ലാം മാറ്റിക്കൊണ്ട് ശക്തമാക്കുവാനുള്ള ആകർഷണീയത ആ കണ്ണുകൾക്കുണ്ടായിരുന്നു എന്നെല്ലാം ആ വരികളെ നമുക്ക് വ്യാഖ്യാനിക്കാം. മറവിയിൽ മാഞ്ഞു പോയ നിൻ കുങ്കുമ തരിപുരണ്ട ചിദംബര സന്ധ്യകൾ. ചിദംബരം, ചിത്തം, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ചിത്തം, അംബരം എന്ന് പറഞ്ഞാൽ ആകാശം, ചിദംബരം മനസ്സാകുന്ന ആകാശം. എൻ്റെ മനസ്സ് ആകാശത്തിലെ സന്ധ്യകളെല്ലാം, നീയാകുന്ന കുങ്കുമ തരിപുരണ്ട മനസ്സാകാശത്തിലെ സന്ധ്യകളെല്ലാം എവിടെ മറഞ്ഞിരിക്കുന്നു? മറവിയിലേക്ക് മറഞ്ഞിരിക്കുകയാണ്. എൻ്റെ മറവിയിൽ ഇതെല്ലാം മറഞ്ഞിരിക്കുകയാണ്. മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ. നിത്യപ്രയാണം എന്ന് വെച്ചാൽ നിത്യമായിട്ടുള്ള യാത്ര. അപ്പോൾ മരണവേഗത്തിൽ ഓടുന്ന വണ്ടികളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ കഥാനായകന്റെ ജീവിതം എന്ന് പറയുന്നത്. മദിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രചുമാരുകൾ. മദിര എന്ന് വെച്ചാൽ മദ്യം, സത്രം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ലോഡ്ജാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ലോഡ്ജ് മുറികളിലെല്ലാം അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? മദിരയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുങ്ങിയിരിക്കുകയാണ്. മദ്യത്തിൽ മുങ്ങിയ ഒരു ജീവിതമാണ്. നമ്മൾ അല്പം മുമ്പ് ആ വരികൾ വിവരിച്ചതാണ്. മദ്യവും പുകയും എല്ലാം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഈ മദ്യത്തിൽ മുങ്ങി നരകതുല്യമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായ് ഭൂതായനങ്ങളിൽ ഇരുളിൽ അപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. ഇങ്ങനെയെല്ലാം എൻ്റെ ജീവിതം മുന്നോട്ട് ഏകാകിയായി പോകുമ്പോഴും ഒറ്റയ്ക്കിങ്ങനെ ജീവിച്ച് തീർത്ത് പോകുമ്പോഴും ഭൂതായനങ്ങളിൽ, ഭൂതകാല അയനങ്ങളിൽ, ഭൂതകാലത്തിൻ്റെ വഴികളിൽ ആർത്തനായി, ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, അപ്പോൾ ദുഃഖ ഭാരത്താൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ അലയുമ്പോൾ ആ ഇരുളിൽ നിന്റെ കരുണയുള്ള ആ മുഖം തെളിയുകയാണ്. അത് എങ്ങനെയാണ് തെളിയുന്നത്? നിന്റെ കരുണയറ്റുന്ന ആ മുഖം ഈ ജീവിതത്തിൽ മാത്രമല്ല ഇനിയുള്ള ജീവിതത്തിലും ഒരു സാന്ത്വനമായിട്ട് ഉദിച്ചു വരാറുണ്ട് എന്നാണ് ആ വരികളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. അരുത് ചൊല്ലുവാൻ നന്ദി, അതായത് ഇനി നന്ദി ചൊല്ലരുത്, നന്ദി ചൊല്ലി പിരിയരുത്. ഈ കരച്ചിലിന്റെ അഴിമുഖം, അഴിമുഖം എന്ന് പറഞ്ഞാൽ കപ്പൽ ഇറങ്ങുന്ന സ്ഥലം, അപ്പോൾ തീരമാണ്, ഒരു വലിയ തീരമാണ്. ആ
കരച്ചിലിൻ്റെ തീരം ഇനി ഒരിക്കലും നമ്മൾ കാണാതിരിക്കട്ടെ എന്നാണ് ആ വരികളിൽ നിന്ന് വ്യക്തമാകുന്നത്. സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. ഇവിടെ സമയമായി, നമുക്ക് തമ്മിൽ പിരിയുവാനായിട്ടുള്ള സമയമായിരിക്കുകയാണ് ഇത്. രാത്രിയുടെ നിഴലുകളാണ്. രാത്രിയിലെ നിഴലിൻ്റെ പ്രത്യേകത എന്താ? അത് ഒരിക്കലും എന്താ പറയുക, സ്ഥിരതയുള്ള നിഴലുകളായിരിക്കുകയില്ല. പകൽ വന്നു കഴിയുന്നത് വരെ അതിന് ആയുസുള്ളൂ എന്ന് പറയുമ്പോൾ പോലെ തന്നെയാണ് ആ സന്ദർശക മുറിയിൽ നിന്നും ഈ നിഴലുകളായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ പിരിയുവാൻ സമയമായിരിക്കുകയാണ്. ഇനി അവരുടെ ജീവിതത്തിൽ ആ അഴിമുഖത്ത്, ആ കപ്പലിറങ്ങുന്ന സ്ഥലത്ത് ഇനി ഒരിക്കലും നമ്മൾ പരസ്പരം കാണാതിരിക്കട്ടെ, കരച്ചിലിൻ്റെ അഴിമുഖത്ത് നമ്മൾ ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. തൻ്റെ കൂടെ ഈ പ്രിയതമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ദുഃഖഭരിതമായിട്ടുള്ള ജീവിതമായിരിക്കും തിരിച്ചു നൽകുവാൻ കഴിയുക എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് കവി തന്നെ ആ പെൺകുട്ടി നന്നായി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട് സ്വയം പിരിയുവാനായിട്ട് തീരുമാനിച്ചു എന്ന് നമ്മൾ അനുമാനിക്കുകയാണെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് പ്രണയം പിന്നീട് അത് പലതരത്തിലുള്ള ചതിക്കുഴികളിലേക്കും പലതരത്തിലുള്ള ഭീഷണികളിലേക്കും പലതരത്തിലുള്ള ആത്മഹത്യകളിലേക്കും പലതരത്തിലുള്ള കൊലപാതകങ്ങളിലേക്കും നയിക്കുന്നതായിട്ട് നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ ചിന്തിക്കുക, ഈ കവിത നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ഒരു പാഠമാകട്ടെ. ഒരു പക്ഷേ കവിയുടെ ജീവിതത്തിലുണ്ടായ ആ വിരഹമായിരിക്കാം ഇത്ര സുന്ദരമായ ഈ കവിത നമുക്ക് മുന്നിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് പ്രചോദനമായത് എന്ന് പറയുമ്പോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെയും ഒരു പോസിറ്റീവായിട്ട് എടുക്കുക, മറ്റെന്തെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം അത്തരം സന്ദർഭങ്ങൾ വരുന്നത് എന്നുകൂടി ആ കവിതയിൽ ഒരു ധ്വനിയുണ്ട്. അപ്പോൾ നല്ലതായിട്ട് തന്നെ എടുക്കുക. ഒരിക്കൽ വിരഹത്തിൻ്റെ നോവറിഞ്ഞവർ പിന്നീട് ഒരിക്കലും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ നഷ്ടപ്പെടുത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ കവിതയെ നല്ല രീതിയിലെടുക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്കും ഇത്തരം കാര്യങ്ങൾ പകർത്തുക. ഒരാളെപ്പോലും ഉപദ്രവിക്കാതെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം എന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.